ക്വാളിറ്റി മീഡിയയുടെ പുതിയൊരു വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ശർക്കര ദേവി ക്ഷേത്രം, കാളിയൂട്ടുത്സവം, ഭക്തി നിർഭരമായി മുടിയൊഴിച്ചൽ ചടങ്ങ്. ശർക്കര ദേവി ക്ഷേത്രത്തിലെ കാളിയൂട്ടുത്സവത്തിൻ്റെ ഭക്തി നിർഭര ചടങ്ങായ മുടിയൊഴിച്ചൽ നടന്നു. ദേവിമാരെ വരവേൽക്കാൻ ഉച്ചസമയം പിന്നിട്ടതോടെ വൻ ഭക്തജന സഞ്ചയമാണ് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിരുന്നത്. നിറപറയും നിലവിളക്കും കാണിക്കയായി പുന്നല്ലുമൊരുക്കി ഭക്തജനങ്ങൾ ദേവിമാരെ വരവേൽക്കാൻ അമ്പലപ്പറമ്പിലും സമീപ പ്രദേശങ്ങളിലുമായി മണിക്കൂറുകളോളം കാത്തുനിന്നു. സർവാഭരണ വിഭൂഷിതരായി നാഗക്കെട്ട് കൊത്തിയ തിരുമുടികൾ ചൂടിയേന്തിയ ദേവിമാരെ ഭക്തർ സാഷ്ടാംഗ പ്രണാമങ്ങളോടെ വായ്ക്കുരവയിട്ട് സ്വാഗതമോദി. ദുർഗാദേവിയും ഭദ്രകാളി ദേവിയും യഥാക്രമം വടക്ക് തെക്ക് ദിശകളിലേക്ക് പ്രയാണമാരംഭിച്ചതോടെ കാളിയൂട്ട് ചടങ്ങുകൾക്ക് സമാപനം കുറിച്ചുള്ള നിലത്തിൽ പോരിനും ധാരികാനിഗ്രഹ ചടങ്ങുകൾക്കും ആചാരപരമായ തുടക്കമാവുകയായിരുന്നു. വൈകിട്ട് 5 മണിയോടെ ക്ഷേത്രാങ്കണത്തിന് പുറത്ത് ആനത്തറയ്ക്ക് സമീപം പുത്തൽപ്പുരയിൽ നിന്നും ദേവിയും പരിവാരങ്ങളും ചമയങ്ങൾ പൂർത്തിയാക്കി ശ്രീകോവിലിൻ്റെ തെക്കേനടയിലെത്തി കിഴക്ക് ദർശനം നൽകിയാവും തിരുമുടിയേറ്റുക. തുടർന്ന് ക്ഷേത്രമേൽശാന്തി ചിറക്കര നന്ദനമഠത്തിൽ പ്രേംകുമാർ പോറ്റി തിരുമുടികളിൽ തീർത്ഥം തളിച്ച് പൂമാല ചാർത്തുന്നതോടെ ക്ഷേത്രപ്പറമ്പിൽ ഭദ്രകാളി ദാരികായുദ്ധത്തിന് അരങ്ങുണരും. 9 ദിവസം നീണ്ട കാളിയൂട്ടിൻ്റെ അവസാന ചടങ്ങുകൾ നേരിൽ കണ്ട് സായൂജ്യമടയാൻ വൻ ഭക്തജന സഞ്ചയമാവും ശാർക്കരയിലെത്തിച്ചേർന്നത്. ചടങ്ങുകളുടെ ഭാഗമായുള്ള ദേവി ദാരിക പറണുകളുടെ നിർമ്മാണവും ഉച്ചയോടെ പൂർത്തിയായി. പറമ്പിൻ്റെ വടക്കുഭാഗത്ത് 42 കോൽ പൊക്കത്തിൽ തെങ്ങിൻതടിയിൽ ഭദ്രകാളി പറണം, തെക്ക് ഭാഗത്തായി 27 കോൽ പൊക്കത്തിൽ കവുങ്ങിൻ തടിയിൽ ധാരിക പറണുമാണ് നിർമ്മിക്കുന്നത്. ഐതിഹ്യങ്ങളുടെ പെരുമഴയിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കായംകുളത്തേക്ക് പട നയിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രമാണ് ശർക്കരയിലെ കാളിയൂട്ടുത്സവത്തിന് ആധാരം. ശർക്കര ദേവീക്ഷേത്ര കാളിയൂട്ടുത്സവത്തിനും ഭക്തി നിർഭരമായ മുടിവിനും എല്ലാവിധ ആശംസകളും നേരി. വീണ്ടും പുതുമയുള്ള ഒരു ആശയവുമായി കാണുന്നതിന് എല്ലാവർക്കും ബൈ.